ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ഈ ഒരു ലുക്കും അതുപോലെ തന്നെ നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെല്ലൈക്കൺ ലോളും കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാമിദ് ആറ്റക്കോയ തങ്ങളും, കാരണം നമ്മൾ പാർട്ട് 1 ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ലപോലെ റീച്ചായി, ഏകദേശം 50,000-നകത്ത് ആൾക്കാർ കണ്ടിരിക്കുന്നു ഈ ഒരു സമയമായപ്പോൾ തന്നെ. എന്തുതന്നെയാലും ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ഏറ്റെടുക്കും, ഒരുപാട് താത്തമാരൊക്കെ വന്ന് എന്നെ തെറി വിളിക്കും, കുഴപ്പമില്ല. ഹാമിദ് ആറ്റക്കോയയുടെ അടിമകളായിരിക്കുന്ന, ഹാമിദ് ആറ്റക്കോയ ഒരു വലിയ തങ്ങളാണ് അല്ലെങ്കിൽ ഒരു തങ്ങളുപ്പാപ്പയാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് അടിക്കും, അതൊന്നും എനിക്കൊരു പുത്തരിയല്ല. കാരണം ഞാൻ നേരിൻ്റെ വശമാണ്, സത്യത്തിൻ്റെ വശമാണ്. ഒരു കള്ളനുണ്ടെങ്കിൽ ആ ഒരു കള്ളനെ തുറന്ന് കാണിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാനൊരു മുസ്ലിമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തനെ നമ്മൾ തുറന്ന് കാണിക്കേണ്ടത് അത്യാവശ്യകരമാണ്. ഇന്ന് തങ്ങളുപ്പാപ്പ, താത്തമാരുടെ തങ്ങളുപ്പാപ്പ എവിടെയാണെന്നറിയോ? ഇന്ന് മക്കയിലാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും അവിടെ പോയ വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഈ റിയാഷ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പാടാണ് റിയാഷ വീഡിയോ ഉണ്ടാക്കിയിടുക എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ സംസാരിച്ചു പോകാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, പക്ഷെ നമ്മൾ വീഡിയോ കൺവെർട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി വേണം നിങ്ങളിലേക്ക് എത്താൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായി വാച്ച് ചെയ്യുക. ഓക്കെ, തൊപ്പിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു ഇത് ഷാള് മാത്രം ഇട്ടേക്കുന്നത്. എന്തായാലും നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇതങ്ങട്ട് മാറ്റാം. ഓക്കെ, അപ്പം ഗൈസ് നമുക്ക് ആദ്യത്തെ റിയാക്ഷനിലേക്ക് തന്നെ പോകാം. പക്ഷേ നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് അല്ലാഹു ഒരുപാട് നാമത്തുള്ള കൊടുത്തു. എല്ലാവരും കണ്ടു, ഒരു വട്ടമല്ല പലവട്ടം. അതല്ല സംസാരിക്കുന്ന ആരടെ തങ്ങൾ പാപ്പ ഇന്ത്യനാണെങ്കിൽ ശല്യം ചെയ്യുന്നത്? അടങ്ങി എവിടെ ഇരുന്നേ? ബേക്കിൽ നിന്ന് കുശലം പറയുന്ന പോലെ തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, നമുക്ക് കേട്ടോക്കാം. കൊടുത്ത നാമത്താണ് അത്, അല്ലാഹു കൊടുത്ത വല്ലാത്ത നാമത്താണ്. ഒരു വട്ടമല്ല, ഒരു വട്ടം കാണാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇത്രയോ ആളുകൾ കാണാതെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത്ര ആളുകള് കനം ഒത്തിരിയും ലക്ഷക്കണ. ഒന്നും അറിയാത്ത ഈ തങ്ങളുപ്പാപ്പായ കൊണ്ട് പറയാതെ ആ സൈഡിൽ ഇരുന്ന് അയാൾക്ക് വന്ന് നിന്ന് സംസാരിച്ച് പിന്നെ നല്ല രസത്തോടു കൂടി ആൾക്കാർ കേട്ടേന്. ഇയാൾ എന്താ ഈ പറയുന്നത്? അയാൾ അപ്പുറത്തിരുന്ന് ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടു പറയുന്നത്. ഇത്ര പാടുമല്ലോ രണ്ടുപേരോട്. ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒരു വട്ടം കാണാൻ വേണ്ടിട്ട്. മാ ബൈന ബൈതീവ മിമ്പരി റൗളത്തും ഇന്ത്യയിൽ ജന്ന, എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. സ്വർഗം എന്ന് മാത്രമല്ല, അത് സ്വർഗത്തിൽ നിന്ന് പൂന്തോപ്പിൽപ്പെട്ട പൂന്തോപ്പാണ്. ആ സ്ഥലത്തൊന്ന് നിസ്കരിക്കാൻ. അപ്പോ അടുത്തിരിക്കുന്ന ഒരാളാണ് അറബ് വരെ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കള്ള ഹിമാഹിന്. ഇയാൾ എവിടത്തെ തങ്ങളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റൂ? ഇയാൾ തങ്ങളാണെന്നുള്ള തെളിവായിട്ട് വരാൻ പറ്റുമോ? ഖുർആനിലെ ഒരായത്ത് തജ്വീദ് നിയമം അനുസരിച്ച് ഇയാൾക്ക് ഓതാൻ കഴിയുമോ? നമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നില്ല ഓതാൻ കഴിയുമെന്ന്. കാരണം ഇയാൾ തങ്ങളുപ്പാപ്പയാണ്, ഇയാൾ വലിയ ഔലിയാണ്, ഇയാൾ വല്ല അള്ളാഹുവിന്റെ അടുത്ത്, ഇയാൾ അള്ളാഹുവിന്റെ അടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇയാൾക്ക് ഇതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടായി? ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് ഈ വീഡിയോയിൽ തന്നെ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കൂ. എത്രയോ വിവരം കെട്ട മനുഷ്യരാണ് ഇയാളുടെ വീഡിയോ കാണുന്നത്. ഇയാൾക്കോ വിവരമില്ല. വിവരമുള്ള മനുഷ്യര് എങ്കിലും വിവരമില്ലാത്തവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇയാളുടെ വീഡിയോ ദിവസേന കാണുന്ന ഒരുപാട് പേരാണ്. അപ്പൊ അവർക്ക് പോലും വിവരമില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് വയനാട് ട്രിപ്പ് പോയിരുന്നു. ആ സമയത്ത് മലപ്പുറത്തൊരു വീട്ടിൽ തങ്ങിയിരുന്നു. വണ്ടൂരിലൊരു വീട്ടിൽ ഞാൻ കിടന്നുറങ്ങി. രാത്രി രാവിലെ ഒരു 6 മണിയായപ്പോൾ എവിടെയോ കേട്ട ശബ്ദത്തിലൂടെ ഒരു പാർത്തന. ഞാനങ്ങനെ എണീച്ച് ജനൽ തുറന്ന് നോക്കിയപ്പോൾ അയലത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ ഈ തങ്ങളുപ്പാപ്പ ഇങ്ങനെ വെച്ചേക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്.
ഞാനപ്പോ 6 മണിയല്ല ആ സമയത്ത് താഴെ ചെന്ന് ചോദിക്കാക്കൂലല്ലോ. അപ്പൊ എന്തായാലും 8 മണിയൊക്കെ ആയപ്പോ ഞാൻ താഴെ ചെന്ന് ചോദിച്ചു, ഇവിടെ തങ്ങളിപ്പാപ്പാക്ക് ഭയങ്കര ഫാൻസ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ വീട്ടുകാരെന്നോട് പറയാണ്, തങ്ങളിപ്പാപ്പാക്ക് ഫാൻസ് അല്ല, തങ്ങളിപ്പാപ്പ എന്ന് പറഞ്ഞ ജീവനാണ്, അള്ളാഹുവിന്റെ ഏതോ അടുത്ത ആളെന്നാണ് അവര് വിശ്വസിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് കുറെ പറഞ്ഞു. പുരുഷന്മാർ ഇന്നലെ ഞാനിപ്പോ ഇന്നലെ പല ആളുകൾ ചിലപ്പോ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ഇന്നലെ പല ആളുകളും അപ്പൊ ഇന്നലെ പിന്നെ റൗലന്റെ ഉള്ളിൽ പോയി. തങ്ങളിപ്പോ ഉംറയ്ക്ക് വേണ്ടി പോയത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയാണ്. തങ്ങളിപ്പോ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നതാണോ സ്റ്റാറ്റസ് ഇടുന്നതാണോ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയെന്ന് അറിയോ? അല്ലാഹു തന്ന വലിയൊരു നിഅമത്താണ്, ചെറിയ നിഅമത്തൊന്നുമില്ല, ഇല്ലാത്ത നിഅമത്താണ്. ഇത് കണ്ടങ്ങള് ഇത് റസൂലുള്ളാഹി തങ്ങള് തങ്ങളെ തൊട്ട് അയാൾ ആ ഗിൽസിന്റെ ഉള്ളിലാണ് ഹബീബ് ഉള്ളത്. ഇത് എന്താ ഇയാളേക്ക് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കാൻ സമയം കഴിഞ്ഞു. അവിടെ പോയി വീഡിയോ എടുത്ത് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല, എല്ലാവരും തിരക്കും തിക്കുമായി ഉംറയ്ക്ക് വേണ്ടി വരുന്നവരാണ്, അവിടെ ദുആ ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്, അവിടെ ഓതാൻ വേണ്ടി വരുന്നവരാണ്, ആ മക്കയെന്ന് കാണാൻ വേണ്ടി വരുന്നവരാണ്, അവിടെ മദീനയും മക്കയും ഒക്കെ സന്ദർശിക്കാൻ വരുന്നത് താങ്കളെപ്പോലെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല, അവർ ആത്മാർത്ഥതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സ്ഥലമാണ്. താങ്കളെപ്പോലെ ലൈവ് ഇട്ടുകൊണ്ടും വീഡിയോ ഇട്ടുകൊണ്ടും നടക്കാനുള്ള ഒരു സ്ഥലമല്ല അത്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. താങ്കൾ എന്ത് മോശത്തരമാണ് അവിടെ പോയി കാണിക്കുന്നത്? താങ്കൾ ആഗ്രഹമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ? താങ്കൾ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി ബ്ലോഗ് എടുത്തുകൊണ്ട് കണ്ട താത്തമാർക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. താങ്കൾക്ക് കുറെ ഫാൻസ് ഉണ്ടാവും, വിവരം കെട്ട താത്തമാരുണ്ടാവും, പക്ഷെ അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടി ഇത്രയും മണ്ടനായി നിങ്ങൾ അവിടെ പോയി അഭിനയിക്കാൻ പാടില്ലായിരുന്നു. ഒരുപാട് താങ്കളെ പറ്റി പറയാനുണ്ട്, ഒരുപാട് വീഡിയോകളും ഒരുപാട് തെളിവുകളും ഉണ്ട്. നമുക്ക് ബാക്കി ഹബീബ് റസൂലായി തങ്ങൾ അന്ത്യശ്രമം കൊള്ളുന്ന അതിന്റെ തൊട്ട് ചാരത്ത് അവിടെ നിന്നിട്ട് എന്റെ ഹബീബിന്റെ അവിടെ നിന്നിട്ട് എന്റെ കൂടെ പറപ്പീങ്ങളോട് എന്റെ കൂടെ പറപ്പീങ്ങൾക്ക് ഞാൻ അരന്നിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട മക്കളെ, നമ്മളെ തങ്ങളിപ്പാപ്പ ദുആ ചെയ്തിട്ടുണ്ട്, ഇനി ആരും ഭക്ഷണം കഴിക്കണ്ട, എല്ലാവരും സന്തോഷമായിരിക്കൂ. നമ്മളെ തങ്ങളിപ്പാപ്പ ദുആ ചെയ്തിട്ടുണ്ട്, ഇനി ആരും ദുആ ചെയ്യണ്ട. തങ്ങളിപ്പാപ്പാരെ ദുആയ്ക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും കാത്തിരുന്നത്, ഓരോ താത്തമാരും കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളിപ്പാപ്പ ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാളെയും ഞാൻ വിട്ടുപോയിട്ടില്ല, അല്ലാഹുവിനോട് ഒരുപാട് ഒരുപാട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഈ നിലയിലെത്തിച്ചത് നിങ്ങളാണ്, നിങ്ങളെ കാരണമാണല്ലോ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നത്. അതുകൊണ്ട് എത്രയോ ദിക്ര സ്വലാത്തുകളിൽ നമ്മൾ ദിവസം ചൊല്ലിയില്ലേ, അൽഹംദുലില്ലാ, അത് അല്ലാഹു തന്നൊരു വല്ലാത്തൊരു നിഅമത്താണ്. ഈ മജ്ലിസില് ഇത് ഈ മജ്ലിസില് സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസില് അതൊരു ബർക്കത്ത് തന്നെയാണ്. അത് ഇത് നിങ്ങൾക്ക് നഷ്ടാവൂല. എന്താ ഇത് ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് നഷ്ടം ആവില്ല. ഞങ്ങൾ ഒരിക്കലും താങ്കളെ രക്ഷപ്പെടുത്തിയിട്ടില്ല, കുറെ വിവരം കെട്ട മനുഷ്യരുണ്ട്, അവരാണ് താങ്കളെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ ഒരിക്കലും താങ്കളെ പിന്താങ്ങിയതുമില്ല, ഇനി താങ്ങാൻ പോകുന്നതുമില്ല. ഓക്കെ. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയേണ്ട എന്ത് കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ ദിക്ര ചെല്ലാനല്ല അവിടെ പോയത്, അല്ല അവിടെ ഡാൻസ് കളിക്കാനൊന്നും അല്ലല്ലോ പോയത്. ദിക്രും സലാത്തും ഒക്കെ ചെല്ലാനാണ് പോകുന്നത് എല്ലാവരും മക്കയിലും മദീനയ്ക്കും. അല്ലാതെ താങ്കൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവിടെ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒപ്പന കളിക്കാനോ എന്നാ പോണെന്നാ വിചാരിച്ചിരിക്കുന്നത്? എല്ലാവരും ഇതിനൊക്കെ തന്നെയാണ് പോകുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന കാര്യം എന്തിനാണ് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടത്?
മറ്റുള്ളവരെ അറിയിക്കേണ്ട വല്ല കാര്യവും ഉണ്ടാവും. അത് താങ്കൾ ചെയ്യുന്നതുകൊണ്ട് എന്ത് വികസനമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? താങ്കൾക്ക് വേണ്ടത് ഇത്, ഞാൻ അവിടെ പോയി 10 സലാത്ത് ചൊല്ലി, അത് മറ്റുള്ളവരെ അറിയിക്കണം, അതിൽ നിന്ന് എനിക്ക് പ്രീതി പിടിച്ചു പറ്റണം, അതിൽ നിന്ന് കുറെ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി അല്ലാതെ താങ്കൾക്ക് ഒരു ചിന്താഗതിയും ഇല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തങ്ങൾ പാപ്പ മക്കയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണ്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق نسألك لك والهادي يا صراطك المستقيم وعلى آلك قدرين قدارين لني. اللهم صل على سيدنا محمد. എത്രയോ പേര് അവിടെ വന്നിന്ന് ദുആ ചെയ്യുന്നു, എത്രയോ പേര് ആ കൗബയൊന്ന് നോക്കി നിൽക്കുന്നു. ആ കൗബയിലെ അടുത്തേക്കൊന്ന് ചെല്ലാൻ, അതൊന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോഴും ഇയാൾ അവിടെ ചെന്ന് ഇങ്ങനെ ഒന്ന് ബ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ആ കൗബയെ പോലും പുച്ഛിക്കുന്ന വിധത്തിലാണ് ഇയാൾ അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ونسي الحق والحق والحق إلى صلاتك المستقيم وعلى عليك الذي لدي. اللهم صل على سيدنا محمد الفاتح لما أغلق أهبه ودن الغنم الله كل الله تبران مكلن الغنم الله അഹു ജീവിതത്തിൽ സന്തോഷം നൽകണം അല്ല, സമാധാനം നൽകണം അല്ല. ഞങ്ങളെ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ കടങ്ങളെ കൂട്ടാനുള്ള സമ്പത്ത് നൽകണം അല്ല. അഹുവേ ഒരു ജോലിയിൽ മുറുക്കത്തി നൽകണമല്ല. ആ മക്കയിൽ പോയിട്ട് ഇയാള് കാണിക്കുന്നത് മൊബൈലിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകാൻ വേണ്ടി തങ്ങൾ പാപ്പ ഇടയ്ക്ക് തേൻ കച്ചവടമൊക്കെ നടത്തിയിട്ട് ഇപ്പൊ അതൊക്കെ നിർത്തിയോ? അങ്ങനെ മക്കളുണ്ടാവുന്നില്ലേ? എന്താണ് തങ്ങൾ പാപ്പ ആ ബിസിനസ് നിർത്താൻ പാടില്ല. തേൻ കച്ചവടം ഒരിക്കലും നിർത്തല്ലേ. എല്ലാവർക്കും വിവാഹത്തിന് നൽകണം, സന്തോഷം നൽകണം അല്ലാ. നിങ്ങളും അറിവില്ലാത്തവരാ. നിങ്ങൾക്ക് ഖുർആനോടും ഒരുപാട് തെറ്റ് വന്നിട്ടുണ്ടാവും. അവരാരും കൊണ്ട് പൊടുക്കണേ അല്ലാ. അതാണ് തങ്ങളപ്പാപ്പ ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളതിലുള്ള തെളിവാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. സത്യസന്ധമായി പറയുന്നു, സത്യസന്ധമായി ദുആ ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരാൾ വീണ്ടും വീണ്ടും തെറ്റിച്ച് ഖുർആൻ ഓതുന്നത് ശരിയല്ല. തങ്ങളപ്പാപ്പാക്ക് അറിയില്ല എങ്കിൽ ഇനി മേലാൽ ഖുർആൻ ഓതാൻ നിൽക്കരുത്. തങ്ങളപ്പാപ്പ അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് നാളെ ഇവിടെ കേരളത്തിൽ വന്ന് തങ്ങളപ്പാപ്പാരെ സദസ്സിൽ കള്ളമായി ഖുർആൻ ഓതാൻ പാടില്ല. അറിയാത്ത കാര്യം ചെയ്യല്ലേ. തജ്വീദ് നിയമം അനുസരിച്ച് തങ്ങളപ്പാപ്പാക്ക് ഓതാൻ അറിയില്ല. അല്ലാതെ തന്നെയും തങ്ങളപ്പാപ്പാക്ക് ഖുർആൻ ഓതാൻ അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അറിയാത്ത ഒരു കാര്യം ഒരിക്കലും തങ്ങളപ്പാപ്പ ചെയ്യരുത്. ആറ്റക്കോയെ പറ്റി ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഒരാളെ പറ്റി നമ്മൾ മോശമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുപോലെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഇയാൾ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിമീങ്ങൾക്കൊരു അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആറ്റക്കോയ എന്ന് പറയുന്ന ഈ വ്യക്തി. ഒരിക്കലും തങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തങ്ങളാണെങ്കിൽ ആ ഒരു തങ്ങളുടെ മഹിമയുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു തങ്ങളെന്ന് പറയുന്ന ഒരു ഇഷ്ടമുണ്ടാവും നമ്മൾക്ക്. പക്ഷെ അതൊന്നും ഇയാളോട് തോന്നുന്നില്ല. തങ്ങന്മാര് പാണക്കാട് കൊടപ്പനക്കൽ തഹവാറ്റിൽ ഒരുപാട് തങ്ങന്മാരെ എനിക്കറിയാം. അവരെയൊക്കെ ഞാൻ ഇന്നും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുപോലെ ഒരുപാട് തങ്ങന്മാരുണ്ട്, അവരെയൊക്കെ ഞാൻ വലിയ രീതിയിൽ ബഹുമാനം ആദരവൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇതുപോലെയുള്ള ആറ്റക്കോയ തങ്ങളെപ്പോലെയുള്ള ഒരുപാട് ഉടായിപ്പ് തങ്ങന്മാർ ഈ നാട്ടിലുണ്ട്. ഒരു തൊപ്പിയും ഒരു ഷാളും ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ തങ്ങളെ ഉസ്താദാകാൻ പോകുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇയാളെപ്പറ്റി പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം വിഷയങ്ങൾ വലുതാണ്. അപ്പോൾ വിഷയങ്ങൾ വലുതാവുമ്പോൾ വീഡിയോയും വലുതായി പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഇയാളുടെ അടിമകളായി നടക്കുന്ന, ഇയാൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടുത്താളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദയവേ ഇത് നിങ്ങൾ ഇയാളിൽ നിന്ന് മോചനം നേടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇസ്ലാമിൻ്റെ അന്തസ് നിങ്ങൾ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതുപോലെയുള്ള കള്ളന്മാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക.
ഇയാളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വീഡിയോ വലുതായി കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും ഇയാളെ പറ്റി ഒരുപാട് പറയാനുണ്ട്, ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും ഇസ്ലാമിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ അന്തസ്സ് നിങ്ങൾ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതുപോലെയുള്ള കപട വിശ്വാസികളെന്ന് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഇവരൊക്കെ വായിത്തോന്ന് വിളിച്ച് പറഞ്ഞ് പണം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ്? ഒരുപാട് പേരുടെ ജീവിതം നശിച്ചു പോയതല്ലാതെ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് ഭർത്താവും ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞു പോയതല്ലാതെ ഒരു നേട്ടവും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാളുടെ ലക്ഷ്യം കുറച്ച് താത്തമാരെ സെറ്റാക്കി വെക്കുക, അവരുടെ വോയിസ് പുറത്ത് പിടിക്കുക, അതിനുശേഷം ഇയാൾക്ക് വായി തോന്നുന്ന പോലെ ചെയ്യുക. അതുപോലെ വല്ല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഉംറയ്ക്ക് കൊണ്ടുപോവുക, അവിടെ പോയി വായി തോന്നുന്നത് ചെയ്യുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, ബ്ലോഗ് എടുക്കുക, ഇതൊക്കെയാണ് ഇയാളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇയാൾ എന്താ കാണിക്കുന്നത്? ഞാനും ആഗ്രഹിക്കുന്നു മക്കയിൽ പോകാനും മദീനയിലേക്കൊക്കെ പോകാൻ. അതിനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞാനൊരിക്കലും അവിടെ പോയാൽ ഇങ്ങനെ ബ്ലോഗെടുത്ത് ഒരിക്കലും അവിടുത്തെ മണ്ണിനോടുള്ള സ്നേഹവും ബഹുമാനവും ഉയർത്തിക്കാട്ടുകയല്ലാതെ, ആ മണ്ണിനോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെടുത്താതെ തന്നെ ആ മണ്ണിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോഗ് എടുത്തുകൊണ്ട് ഇയാളെപ്പോലെ നടക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇയാൾ ചെയ്തത് വളരെ മോശമായ കാര്യങ്ങളാണ്. ഇനിയെങ്കിലും അവിടെ പോയി ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കുക, വായി തോന്നുന്നത് വിളിച്ചു പറയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ഗൈസ്, ഓക്കെ, ബൈ ബൈ.